ദേശീയ മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ജേതാവ് ബേബി വർഗീസിന് വണ്ടമറ്റത്ത് സ്വീകരണം നൽകി. പി ടി തോമസ് എം പി പൊന്നാട അണിയിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു ഇടശ്ശേരി, സി വി ജോർജ്, വി ടി പുരുഷോത്തമൻ, മനോജ് എം ആർ, ജോമി തോമസ് എന്നിവർ സംസാരിച്ചു. ഞാൻ എം ഡി ആയി ചെന്ന ഉടനെ തന്നെ ഞാൻ പാർലമെന്റിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിർബന്ധമായ ഒരു നീന്തൽ കുളം ഉണ്ടാകണം എന്നുള്ള ഒരു പദ്ധതി. പ്ലാനിംഗ് കമ്മീഷൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തലത്തിൽ വെച്ച് നീന്തൽ പരിശീലനം നൽകണമെന്നും അതിനാവശ്യമായ ട്രെയിനിങ് ടീമിനെ നേവി തയ്യാറാക്കണമെന്നും ആവശ്യമാണ് ഞാൻ പാർലമെന്റ് ഉന്നയിച്ചത്. അതിന് ശ്രീ ഏക്കിയാൻ എനിക്ക് നല്ല ഒരു മറുപടി തന്നു, ആ കാര്യം ഗൗരവതരമായി പരിഗണിക്കും എന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്കറിയാം. ആദ്യയിൽ വചനമുണ്ടായി എന്ന് പറയുന്നത് പോലെ ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് നടന്നു പോകും. നമുക്ക് ഈ ഒരു ഐഡിയയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ ബേബി സാറ് തന്നെ പറഞ്ഞു, 2000-ൽ പല കുട്ടികളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിശീലകനായ അലക്സാണ്ടറെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഇക്കാര്യത്തിലൊക്കെ വലിയ സംഭാവന നൽകാൻ കഴിയുന്നതാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് ഒരു നീന്തൽ കുളം ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട്. എം പി ഫണ്ട് അധികം ഉണ്ടായിട്ടല്ല, എന്നാൽ പോലും അങ്ങനെ ഒരു തുക ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി നെടുങ്കണ്ടത്ത് ഒരെണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് ഇടുക്കി ജില്ലയാണ് സ്പോർട്സിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകാൻ കഴിയുന്ന ഒരു ജില്ല. ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യക്കും ലോകത്ത് ഒളിമ്പിക്സിൽ നാളുകളിൽ പ്രതീക്ഷയുള്ളത് നമ്മുടെ ജില്ലക്കാർക്കാണ്. ഇപ്പൊ തന്നെ ദേശീയ തലത്തിൽ വന്നിട്ടുള്ള ഒരു 90% താരങ്ങളും നമ്മുടെ ജില്ലക്കാർ.